അസം മുഖ്യമന്ത്രി ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. പഴയ കോൺഗ്രസ് നേതാവ് ശർമ്മയുടെ വാക്കുകൾക്ക് ചുട്ട മറുപടിയുമായി ശശി തരൂർ രംഗത്ത് വന്നു. തൊട്ടുപിന്നാലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തരൂരിന് വോട്ട് ചെയ്ത മറ്റൊരു കോൺഗ്രസ് നേതാവും എത്തി. കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് വോട്ട് ചെയ്ത കോൺഗ്രസ് നേതാക്കൾ ഉടൻ ബിജെപിയിലെത്തുമെന്നായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വാക്കുകൾ. ഇതാണ് തരൂരിൻ്റെ കടുത്ത മറുപടിക്ക് കാരണമായത്. ശശി തരൂരിന് വോട്ട് ചെയ്ത കോൺഗ്രസ് നേതാക്കൾ വൈകാതെ ബിജെപിയിൽ ചേരുമെന്നായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത്. ANI വാർത്താ ഏജൻസിയുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്ന് അറിയാമായിരുന്നു. ഫലം പുറത്തുവരും മുൻപ് തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ശശി തരൂരിന് വോട്ട് ചെയ്ത 1000 പേർ മാത്രമാണ് ജനാധിപത്യവാദികളെന്നും ശർമ്മ പറഞ്ഞു. അതേസമയം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മറുപടിയുമായി ശശി തരൂർ തന്നെ രംഗത്ത് വന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ചവർ ഒരിക്കലും ബിജെപിയിൽ ചേരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാടാൻ തയ്യാറാകാത്തവരെ മാത്രമാണ് മറ്റുള്ളവർക്ക് വശീകരിക്കാൻ കഴിയുക എന്നും തരൂർ പ്രതികരിച്ചു. ഏറെക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം 2015 ഹിമന്ത ബിശ്വ ശർമ്മ ബിജെപിയിൽ ചേർന്നത്. ഇക്കാര്യം പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് തരൂർ. ബിജെപിക്കെതിരെ കോൺഗ്രസ് നേതാവ് സൽമാൻ അനീസോസും രംഗത്തു വന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തരൂരിന് വോട്ട് ചെയ്ത 1072 പേരിൽ ഒരാളാണ് ഞാൻ. ഞങ്ങൾ പരാജയപ്പെട്ടു. പാർട്ടിയിലെ ജനാധിപത്യം ജയിച്ചു. തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് കൂടിയായിരുന്നു. താൻ ഒരിക്കലും ബിജെപിയിൽ ചേരില്ല. കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നാൽ പോലും ബിജെപിയിൽ ചേരില്ലെന്നും സൽമാൻ അനീസോസ് പറഞ്ഞു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ രംഗത്ത് വന്നു. ഹിമന്ത ഇപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണെന്നും പവൻകര പ്രതികരിച്ചു. വിഡ്ഢിത്തം പറയുന്നതിൽ യാതൊരു പരിധിയുമില്ലാത്ത വ്യക്തിയാണ് ഹിമന്ത എന്ന് കോൺഗ്രസ് വക്താക്കൾ ജയറാം രമേശും പ്രതികരിച്ചു. കഴിഞ്ഞ മാസമാണ് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ 8000 വോട്ട് നേടിയപ്പോൾ തരൂരിന് 1072 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ 24 ആദ്യമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ആഭ്യന്തര തെരഞ്ഞെടുപ്പും നടന്നത്. തരൂരും ഖാർഗെയുമായിരുന്നു മത്സരം. ജനാധിപത്യ വിജയമായാണ് കോൺഗ്രസ് നേതാക്കൾ ആഭ്യന്തര തെരഞ്ഞെടുപ്പിനെ കണ്ടത്. മറ്റ് പാർട്ടികൾക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു.